നമസ്കാരം, സാഗ ടിവിയിലേക്ക് സ്വാഗതം. ഇലന്തൂരിൽ ഇരട്ട നരബലി നടന്ന വീടിന് സമീപം 8 വർഷം മുമ്പ് സ്ത്രീ കൊല്ലപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തിൽ ബന്ധുക്കൾ. പന്തളം ഉള്ളന്നൂരിലെ വഴിയരകിൽ നിന്നാണ് നെല്ലിക്കാല സ്വദേശിനി സരോജനിയുടെ മൃതദേഹം ലഭിച്ചത്. ദേഹം ആസകലമുള്ള മുറിവുകളിൽ നിന്ന് രക്തം വാർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. 2014 സെപ്റ്റംബർ 14 സരോജനിയുടെ മൃതദേഹം വഴിയരികിൽ കാണുന്നത്. ദേഹം ആസകലം 46 മുറിവുകൾ ഉണ്ടായിരുന്നു. കൂടുതലും ഇരു കൈകളിലായിരുന്നു. ഒരു കൈ അറ്റ നിലയിലായിരുന്നു. ശരീരത്തിൽ നിന്ന് രക്തം പൂർണ്ണമായും വാർന്നു പോയിരുന്നു. ഇലന്തൂരിൽ നരബലി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് സരോജനിയുടെ ബന്ധുക്കളിൽ സംശയം ഉടലെടുത്തത്. നരബലി നടത്തിയ ഭഗവത് സിംഗിന്റെ വീടിന് 1.5 കിലോമീറ്റർ അകലെയാണ് സരോജനിയുടെ വീട്. മൃതദേഹം കുളിപ്പിച്ച നിലയിലായിരുന്നുവെന്ന് മകൻ ആരോപിക്കുന്നു. നിലവിൽ ക്രൈംബ്രാഞ്ച് ആണ് കേസ് അന്വേഷിക്കുന്നത്. 11 പത്തനംതിട്ടയിൽ നരബലി നടന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. സംഭവത്തിൽ ഭഗവത് സിംഗ്, ഷാഫി, ലൈല എന്നീ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഭഗവത് സിംഗ്, ഷാഫി എന്നിവരെ കാക്കനാട് ജില്ലാ ജയിലിലും ലൈലയെ വനിതാ ജയിലിലേക്കുമാണ് മാറ്റിയത്. ഷാഫിയുടെ പ്രേരണയിലാണ് പ്രതികൾ കൃത്യം നടത്തിയത്. അതിനാൽ ഷാഫിയെ 1-ാം പ്രതിയാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളുടെ മുൻകാല ചെയ്തികൾ അന്വേഷിക്കണമെന്നും അതിനായി ഇവരെ കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് ചില ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സാഗ ടിവി, കൊച്ചി.